ഓരോ ദിവസം കഴിയുന്തോറും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവ വികാസങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിന് നേരെ ഉണ്ടായ ആക്രമണവും BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ കേരള സന്ദർശനവും മുതൽ രാഹുലീശ്വറിന്റെ അറസ്റ്റിൽ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ. എറണാകുളം പ്രസ് ക്ലബിൽ രാഹുലീശ്വർ നടത്തിയ പ്ലാൻ ബി പരാമർശം ചില്ലറ പുകലൊന്നുമായിരുന്നില്ല ഉണ്ടാക്കിയത്. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നത് തടയാൻ രക്തം ചിന്താൻ വരെ ആളുകളെ തയ്യാറാക്കിയിരുന്നു എന്നാണ് രാഹുൽ പറഞ്ഞത്. ഈ പരാമർശത്തെ തുടർന്ന് കലാപത്തിന് ആഹ്വാനം ചെയ്തതുൾപ്പെടെ ഗൗരവമുള്ള വകുപ്പുകളാണ് രണ്ടാമതും അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് തനിക്ക് വധഭീഷണിയുണ്ടെന്ന പരാതിയുമായി മാളികപ്പുറം മേൽശാന്തി എത്തിയത്. അസഭ്യം പറഞ്ഞും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും തനിക്ക് കത്ത് ലഭിച്ചുവെന്ന് പറഞ്ഞ അനീഷ് നമ്പൂതിരി പരാതി നൽകി. ആചാരലംഘനത്തെ എതിർത്തതും തന്ത്രിയെ പിന്തുണച്ചതുമാണ് ഭീഷണിക്ക് കാരണമെന്ന് ഇദ്ദേഹം പറയുന്നു. വെള്ളാപ്പള്ളി നടേശന്റെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും ഒരേ വിഷയത്തിലുള്ള വ്യത്യസ്ത നിലപാടുകളും ഇന്ന് നമ്മൾ കണ്ടു. ആദ്യം വിധി അനുകൂലിച്ച് സംസാരിച്ച വെള്ളാപ്പള്ളി പിന്നീട് ഭക്തരുടെ വികാരത്തെ മാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും BJP നിലപാടുകളെ അദ്ദേഹം ശക്തമായി വിമർശിച്ചിരുന്നു. ശബരിമല വിഷയത്തിൽ SNDP BJPക്കൊപ്പം ഇല്ലെന്നും സമരത്തിനില്ലെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി അമിത്ഷായെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെ ഭക്തർക്കൊപ്പം എന്നും പറയുന്നു. എന്നാൽ ഇതേ വിഷയത്തിൽ BDJS സമരവുമായി മുന്നോട്ടെന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. അമിത്ഷായുടെ പ്രസംഗത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാരും ശബരിമല വിഷയത്തിൽ നിലപാടുകളുമായി എത്തിയിട്ടുണ്ട്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് സുപ്രീംകോടതി വിധിക്കെതിരെ പ്രസ്താവനയുമായി എത്തിയിട്ടുള്ളത്. മതാനുഷ്ഠാനങ്ങൾ മൗലികാവകാശമാണെന്നും ഒരവകാശത്തിന്റെ പേരിൽ മറ്റൊരവകാശത്തെ ഹനിക്കാനാവില്ല എന്നുമായിരുന്നു ജെയ്റ്റ്ലി പറഞ്ഞത്. ശബരിമലയെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് ഇതുവരെയും കുറവൊന്നുമില്ലെന്ന് തന്നെയാണ് സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. സുപ്രീംകോടതി വിധിയുടെ ഭാവി എന്തായിത്തീരുമെന്നറിയാൻ മണ്ഡലകാലം വരെ കാത്തിരിക്കുന്നു.